പി സി ജോർജ് ഇന്ന് രാവിലെ ഒരു പത്രസമ്മേളനം നടത്തിയായിരുന്നു, കണ്ടിരുന്നു കണ്ടിരുന്നു. അതിനകത്ത് വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെയാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതെ, കേട്ടിരുന്നു കേട്ടിരുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുലത്തൊഴിലാണല്ലോ രാവിലെ ഇറങ്ങിയതിന്റെ ഓരോ കാലാകാലങ്ങളിലും ടാർഗറ്റ് ചെയ്തു ചീത്തോളിയായിരുന്നു. എന്റെ ഒരു സംശയം, ഈ പി സി ജോർജൊക്കെ പറഞ്ഞ ഒരു കാലത്ത് ആളുകൾക്ക് ഒരു ഹരമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ സ്വയം നശിച്ച് 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 ഈ ഒരു അവസ്ഥയിൽ പി എസിന്റെ കൂടെ നടക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു സത്യപ്രതി. ഇപ്പൊ തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകർക്കും ഈ പി സി ജോർജ് ഒരു വലിയൊരു പിന്നെ ഒരു സ്നേഹസമ്പന്നനായ ഒരു സുഹൃത്തായിരുന്നു, രാഷ്ട്രീയ സുഹൃത്തായിരുന്നു. ഞങ്ങളുടെ പ്രസ് ഗ്യാലറിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് അകത്ത് കിടക്കുന്ന ചില കാര്യങ്ങൾ വന്ന് കൊച്ചു വെച്ച് ഞങ്ങളുടെ അടുത്ത് ഗ്യാലറിയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയും ഓരോന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്ത വാർത്ത സൃഷ്ടിക്കാനും പത്രക്കാരുടെ മുഴുവൻ ഒരു വലിയൊരു സുഹൃത്തായിരുന്നു. ആ നമ്മുടെ മാധ്യമ സുഹൃത്തായിരുന്നു, മാധ്യമ സുഹൃത്തായിരുന്നു. അദ്ദേഹം സത്യം പറഞ്ഞാൽ തുടക്കത്തിലൊക്കെ ജോസഫിന്റെ കൂടെ വന്ന് പിന്നെ അവസാനം പിന്നെ മാറി അദ്ദേഹം മാണിയോടൊപ്പം പോയി. ആദ്യം മാണി സാറിന്റെ കൂടെ വന്നത്, അതെ ആദ്യം വന്നിട്ട് പിന്നെ മാണിസാറാണ് കൊണ്ടുവന്നത്, ശരിയാ. പിന്നെ ജോസഫിന്റെ അടുത്ത് പോയി, പിന്നെ അതെ പിന്നീട് വീണ്ടും മാണിയുടെ അടുത്ത് വന്നു. പിന്നെ അദ്ദേഹം സെക്യുലർ കേരള കോൺഗ്രസ്, ഇപ്പൊ അവസാനം എന്താ ജനശക്തിയോ ജനപക്ഷം സെക്യുലർ, ജനപക്ഷത്തെ സെക്യുലർ ഇല്ല. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇത്രയും വർഷത്തിൽ ഇതിലുണ്ട്, അദ്ദേഹം എത്ര പാർട്ടികൾ മാറി, പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ എത്ര മുന്നണി, LDF, UDF, BJP, ഇത് ഈ മൂന്ന് മുന്നണികളും പരീക്ഷിച്ച വേറൊരാള് കേരള കോൺഗ്രസിലില്ല, ഇല്ല ഒരുപോലെ പരീക്ഷ. പക്ഷെ വേറെ ഒരു കാര്യത്തിലായിരുന്നു അദ്ദേഹത്തെ നമ്മൾ സമ്മതിക്കുന്നത്, കാരണം രണ്ട് മുന്നണികളെയും ഒരുമിച്ച് തള്ളി പറഞ്ഞിട്ട് ഇദ്ദേഹം നിന്ന് ജയിച്ച ഒരു ഇതുണ്ട്. രണ്ട് മുന്നണി അല്ല, മൂന്ന് മുന്നണിയെ തള്ളിക്കൊണ്ട് അപ്പോഴാണ് പി സി ജോർജ് ആരാണെന്ന് എല്ലാവർക്കും ജനം മനസ്സിലായി. പി സി ജോർജ് ഒരു പുലിയാണ്, പുലിയാണ്. പക്ഷെ അതിനുശേഷം പി സി ജോർജിന്റെ ഓരോ നടപടികളും നമ്മൾ കാണുമ്പോൾ അദ്ദേഹം സ്വയം താഴ്ന്ന് പോകുന്നതല്ലേ. കാരണം ലാസ്റ്റിൽ ആ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ പ്രശ്നം വിവാദമായിട്ടുള്ള മറ്റേ അതോടുകൂടി എനിക്ക് തോന്നുന്നത് ആ ഒരൊറ്റ പ്രസംഗത്തോടുകൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കുറച്ച് ഇമേജ് അതോടുകൂടി നഷ്ടപ്പെട്ടു. അതെ, അല്ലെങ്കിൽ തന്നെയും ഇദ്ദേഹത്തെ പോലെ ഇത്രയും പൊതുസമ്മതനായ ഒരു നേതാവ് ഒരിക്കലും ഒരു വർഗീയ വിഷം ചീറ്റുന്ന തരത്തിലുള്ള സമൂഹത്തെ തമ്മിൽ അടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരിക്കലും ഒരു പ്രസംഗം നടത്താൻ അപ്രസക്തനാണോ എന്നുള്ളിലോ സംശയമായിരിക്കും. ചിലപ്പോൾ അതുമായിരിക്കാം. അതെ, ചിലപ്പം ഈ ആളുകളൊക്കെ വയസ്സായി വരുന്നോറും കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ജോർജിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്വഭാവം അല്ല ഇത്, അത് വേറൊരു ജോർജിന്റെ ഒരു അസുഖത്തിന്റെ ലക്ഷണമായിട്ടാണ് ഇതിനെ പുള്ളി അങ്ങനെ ആക്ഷേപിക്കുന്നത്. അങ്ങനെ ആക്ഷേപത്തിന്റെ അല്ല, പുള്ളിക്ക് എവിടെ നിൽക്കണം, എപ്പോ പോകണം എന്നുള്ള കാരണം ഒരു ഒരു ഇതാണ്. അതല്ലാതെ പിന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥലത്തിലെ ഭ്രമം പോലെയാണ്, ഇവിടെ നിൽക്കുമ്പോൾ അപ്പുറം അപ്പുറത്തെ ഇപ്പുറം ഇങ്ങനെ ഒരു സ്ഥിതിയാണെന്ന് തോന്നുന്നു. ആരും അടുപ്പിക്കാത്തതുണ്ടല്ലേ, അത് പിന്നെ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലും നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തിന് പോലും അദ്ദേഹം എവിടെ ചെല്ലുന്നോ, ഏത് പാളയത്തിൽ ചെല്ലുന്നോ, അല്ലെങ്കിൽ ആരെടുത്ത് മുട്ടുന്നോ, അവര് രക്ഷപ്പെടത്തില്ല, അവന്റെ അധോഗതിയായി. പക്ഷെ അങ്ങ് തിരിച്ചൊരു കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ, അദ്ദേഹം എന്ത് പറയുന്നു കാതോർത്തിരുന്ന ഒരു സമൂഹം ഒരിക്കലും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം മാറി. എനിക്കൊരു സംശയമുണ്ട്, അല്ല എന്റെ ഒരു സംശയം, ഈ തൃക്കാക്കര ഫലം വന്നതിന് ശേഷം പി സി ജോർജിനെ BJP അധികം അടുപ്പിക്കുന്നില്ലല്ലോ എന്ന് അടുപ്പിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജോർജിനെ കൊണ്ടു, കാരണം ജോർജിനെ കൊണ്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഉള്ളതോടെ നഷ്ടപ്പെട്ടത്, ഉള്ളതോടെ നഷ്ടപ്പെട്ടത്. എല്ലാവർക്കും മനസ്സിലായി ജോർജിനെ കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല, ജോർജിന്റെ കൂടെ ഒരു 10 പേരും ഇല്ല എന്നുള്ളതാണ്. അല്ലേ പണ്ടുള്ളവർ പറയുന്ന പോലെ ഈ ജട കൊഴിഞ്ഞ സിംഹം എന്നൊക്കെ പറയാറുണ്ടോ? ജോർജിനെ കുറിച്ച് അങ്ങനെ കോടാലി എന്നൊന്നും പറയാറില്ല, വായില്ലാത്ത കോടാലി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വെട്ടിയ മുറിയില്ല, മുറിയില്ല, മൂർച്ചയില്ല, മൂർച്ചയില്ല. അതാണ് മൂർച്ച. തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യാൻ വന്നപ്പോഴേ BJP തോന്നുന്നു. അതെ, അവർക്ക് മനസ്സിലായി. ഇപ്പൊ തന്നെ പറയാം, ഇന്നലെ നമ്മുടെ ശോഭ രംഗത്ത് വന്നല്ലോ. ശോഭയുടെ പുറകിൽ ആരാണെന്നുള്ള കാര്യത്തില് ഇപ്പോഴും ശോഭയല്ല, സ്വപ്ന സോറി, അല്ല സ്വപ്നയുടെ കൂടെ പിന്നെ സരിതയും വന്നു. സരിത എന്തോ എന്തൊരു കുട്ടി എന്ന് പറഞ്ഞു, ഏതൊരു കുട്ടി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് വേറൊരു വലിയ നേതാവ് പിന്നെ വിളിച്ചത് പോലെ, അല്ലേ പിന്നെ ഒരു മന്ത്രി വിളിച്ചില്ലയോ പൂച്ചക്കുട്ടി എന്നൊക്കെ. അപ്പൊ ഇതുപോലെ ഈ സ്വപ്നെ പെട്ടെന്ന് രംഗപ്രവേശം ചെയ്യാനിന്റെ കാരണത്തിലും പലരെയും സംശയിക്കുന്നുണ്ട്. അതിനകത്ത് ജോർജ് ഉണ്ടോ എന്ന് സംശയമുണ്ട്, BJP ഉണ്ടോ എന്ന് സംശയമുണ്ട്, വേറെ ഏതെങ്കിലും ചിത്രശക്തികളുണ്ടോ എന്ന് സംശയമുണ്ട്, അതല്ല വേറെ
വേറെ വല്ല ഗൂഢ ഉദ്ദേശമുള്ള വേറെ എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടോ എന്നങ്ങനെ പല തരത്തിലുള്ള സംശയമുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും വരും ദിവസങ്ങളിൽ സ്വപ്ന ഇപ്പോൾ ഇന്നലെ മുതലാണ് പ്രത്യക്ഷപ്പെട്ടത്. അതെ, പ്രത്യക്ഷപ്പെട്ട സ്വപ്ന വലിയ വെടിയൊക്കെ പൊട്ടിച്ചു എങ്കിലും അതിപ്പോൾ വളരെ ചീറ്റിപ്പോയെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. കാരണം അതിനുവേണ്ടി പോലീസ് വളരെ ശക്തമായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. പൊതുജന സമൂഹത്തിൽ ഒരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഈ സ്വപ്ന ഇന്നലെയും പറയുന്നത് ഞാൻ എല്ലാം വിട്ടിട്ടില്ല, ഞാൻ എല്ലാം വിട്ടിട്ടില്ല, ഇനിയും കുറച്ചുണ്ട്, കുറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇത് ഇതെന്താണ്? ഇതൊരു ബ്ലാക്ക് മെയിലിംഗിന്റെ ഒരു ഒരു മെയിലിംഗിന്റെ ഒരു സ്വഭാവം ഇതിനകത്ത് ഉണ്ടോ എന്നൊരു സംശയമാണ്. നമുക്ക് ഈ അവസരത്തിൽ ഓർക്കേണ്ടത് പിണറായി കൊണ്ടുവന്നൊരു വാക്കാണ്, ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അതെ, അതല്ലേ പിണറായിയെ കുറിച്ച് സ്വപ്നയ്ക്കും കുറിച്ച് എന്ന് പറയുന്ന എല്ലാ ശരിക്കുള്ള കാര്യം.